നമസ്കാരം കളിച്ചിരികളും സന്തോഷങ്ങളും ദുഃഖത്തിലേക്ക് മാറാൻ ഒരു നിമിഷം മതി അതിന്റെ നേർസാക്ഷ്യമായിരുന്നു ജവാൻ വൈശാഖിന്റെ പൊതുദർശന ചടങ്ങ് സിക്കിമിൽ അപകടത്തിൽ മരിച്ച സൈനികൻ വൈശാഖിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ അറിയാതെ കളിച്ചിരികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മകൻ തൻവിക്ക ആൾക്കൂട്ടം എന്തിനെന്നോ അമ്മ കരയുന്നത് എന്തിനാണെന്നോ മനസ്സിലാകാതെ കുസൃതി കാണിച്ചിരിക്കുന്ന ഒരു വയസ്സുകാരൻ കണ്ടുനിന്നവർക്കും കണ്ണുനീരാണ് സമ്മാനിച്ചത് വൈശാഖിന്റെ വലിയ ആഗ്രഹമായിരുന്നു തൻവിക്കിന്റെ ഒന്നാം പിറന്നാൾ നന്നായി ആഘോഷിക്കണമെന്നത് അടുത്ത പിറന്നാൾ ആകുമ്പോഴേക്കും നിറയെ സമ്മാനങ്ങളുമായി മടങ്ങിയെത്താമെന്ന് മകനെ ഉറപ്പ് നൽകിയാണ് വൈശാഖ് ഒടുവിൽ വീട് വിട്ടിറങ്ങിയത് പക്ഷേ എല്ലാം വിഫലമായി മകന്റെ പിറന്നാൾ ആഘോഷമാക്കണമെന്ന് വൈശാഖ് നാട്ടിൽ വിളിക്കുമ്പോഴൊക്കെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചിന് ആഘോഷമായി തന്വക്കിന്റെ ആദ്യ പിറന്നാൾ കൊണ്ടാടി ഓണവും കുടുംബത്തോടൊപ്പം ആഘോഷിച്ചിട്ടാണ് അന്ന് മടങ്ങിയത് കുഞ്ഞിന് നിറയെ സമ്മാനങ്ങളുമായി ഉടൻ മടങ്ങി വരാമെന്ന ഉറപ്പ് നൽകി തിരികെ പോയതാണ് ഈ ഉറപ്പാണ് ഇവിടെ വിഫലമായത് പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങിലേക്ക് മുൻപ് അവസാനമായി വൈശാഖിന് യാത്രയിപ്പ് നൽകാൻ എത്തുമ്പോൾ തൻവിക്കും അലറിക്കരഞ്ഞു ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണോ അതോ ഇനി അച്ഛൻ മടങ്ങി വരില്ല എന്ന കുഞ്ഞു മനസ്സ് തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരം നോക്കി കരയുന്ന ഭാര്യയും മകനെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കാനാകാതെ സ്ഥലത്ത് തടിച്ചുകൂടിയവരും ഒരു നിമിഷം സ്തബ്ധരായി വടക്കൻ സിക്കിമിൽ സൈനിക ട്രക്ക് മറിഞ്ഞ് മരിച്ച മലയാളി സൈനികൻ വൈശാഖിന്റെ മൃതദേഹം ജന്മനാടായ മാത്തൂരിൽ എത്തിച്ചു ഇന്ന് രാവിലെ മാത്തൂർ എ യു പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് പതിനൊന്ന് മണിയോടുകൂടി തിരുവല്ലാമല ഐവർ മഠത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഇന്നലെ കോയമ്പത്തൂർ വിമാനത്താവളം വഴി എത്തിച്ച മൃതദേഹം വാളയാർ അതിർത്തിയിലൂടെ റോഡ് മാർഗമാണ് വീട്ടിലെത്തിച്ചത് വാളയാറിൽ മന്ത്രി എം പി രാജേഷ് വി കെ ശ്രീകണ്ഠൻ എം പി ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവർ ചേർന്നിട്ടാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് രാത്രി മുഴുവൻ വീട്ടിൽ പൊതുദർശനത്തിന് സൂക്ഷിക്കുകയായിരുന്നു നാടിന്റെ പ്രിയ സൈനികനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേർ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു വടക്കൻ സിക്കിമിലെ സേമിയിൽ ആർമി ട്രക്ക് മറിഞ്ഞിട്ടാണ് വൈശാഖ് ഉൾപ്പെടെ പതിനാറ് സൈനികർ മരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി കരസേന റെജിമെന്റിൽ നായ്ക്കാണ് വൈശാഖ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വൈശാഖ് സേനയുടെ ഭാഗമായത് കൂലിപ്പണിക്കാരനായ അച്ഛൻ സഹദേവനും അമ്മ വിജിയുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു വൈശാഖ് ജൂലൈ ഇരുപത്തിനാലിന് മകന്റെ പിറന്നാളിനാണ് അവസാനമായി നാട്ടിലെത്തിയത് ഗീതു ഭാര്യ ശ്രുതിയാണ് സഹോദരി പരിക്കേറ്റ നാല് സൈനികരെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്കായിരുന്നു അപകടം ചാത്തേനിൽ നിന്ന് താങ്കുവിലേക്ക് പോയ മൂന്ന് സൈനിക ട്രക്കുകളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത് സൈനികർ അതിലുണ്ടായിരുന്നു കുത്തനെയുള്ള ഇറക്കത്തിൽ കൊടും വളവ് തിരിയുമ്പോൾ ട്രക്ക് റോഡിൽ നിന്ന് തെന്നി മലയിടുക്കിൽ നൂറ്റി അൻപത് അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത് ട്രക്ക് പൂർണ്ണമായും തകർന്നു